ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നടുക്കൊന്ന് രണ്ടായിട്ട് മടക്കി, വീണ്ടും രണ്ടായിട്ട് മടക്കി, എന്നിട്ട് കോണിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഒന്നും കൂടി ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. എന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമുക്കൊരു എതളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആ എതളിൻ്റെ ഷേപ്പിലായിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നാല് പീസസ് വേണം ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു എതള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പീസ് എടുത്ത് രണ്ട് എതളും കട്ട് ചെയ്തെടുക്കാം. മൂന്നാമത്തെ പീസ് എടുത്ത് മൂന്ന് എതളും കട്ട് ചെയ്തെടുക്കാം. നാലാമത്തെ പീസ് എടുത്ത് നാല് എതളും കട്ട് ചെയ്തെടുക്കാം. അതിൽ നാലാമത്തെ പീസില് നാല് എതൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരെണ്ണം ഒരു പീസ് നമുക്ക് ആവശ്യം വരത്തില്ല. അത് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ ഇതിൽ ഒരു പീസ് ഒരു എതളായിട്ട് കാണും, അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതിൽ ഈ ഓരോ പീസസ് എടുത്ത് ഇത് ഒരു എതളിലേക്ക് ഇതുപോലെ ഗം തേച്ച് കൊടുക്കുക, എന്നിട്ട് മറ്റേ എതള് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാ പീസസും ചെയ്തെടുക്കാം. ഇനി രണ്ട് എതൾ വരുന്നത് ഇതേപോലെ മുഴുവനോട് ഗം തേച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ആ ഒരു എതള് നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ ഗം തേച്ചിട്ട് മറ്റേ എതള് അതിന് ചെറിയ ചെറിയ പീസിൻ്റെ എതളുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒടിച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ ഇതിലും അതിൻ്റെ മേളുമേലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ പുറകിൽ നിന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതായിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നല്ലോണം ഗം തേച്ച് കൊടുക്കണം, എന്നാലും നല്ലോണം ഇത് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പോൾ അതേ ഇതുപോലെ നല്ലൊരു ഫ്ലവറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പേപ്പർ ഇതുപോലെ എടുക്കുക, എന്നിട്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ട് പീസായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇത് ചെറുതായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ലാസ്റ്റ് വന്നത് ഗം തേച്ച് നമുക്ക് ഇതുപോലെ ഒടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നാല് പീസസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഞാൻ ചെയ്യുന്ന പോലെ ഇതേപോലെ കണ്ടോ, ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. നടുക്കത്തെ പീസ് വന്നിട്ട് വലുതായിരിക്കണം, ബാക്കി രണ്ട് സൈഡിലെ പീസും ചെറിയ രീതിയിൽ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നാലാമതൊരു പീസുണ്ടല്ലോ, ആ പീസ് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് അതേപോലെ ഗം തേച്ച് അതിൻ്റെ മേളിൽ കൂടി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് വന്ന് നമുക്കത് ഗം തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടത് ഇതേപോലെ ഇരിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഇതേപോലെ ഇരിക്കും. അത് അടിപൊളിയാണ്, സിമ്പിളാണ്. നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും എടുക്കത്തില്ല, അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്തെടുക്കാൻ പറ്റും.